എല്ലാവർക്കും നമസ്കാരം. ഞാൻ സിന്ധു. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വെയ്റ്റ് ലോസ് ഡ്രിങ്ക് ആണ്. അന്നേരം കുറച്ച് പേരൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് പേർ എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യിച്ചു, കുറേ കാര്യങ്ങൾ എന്നോട് ചോദിച്ചു. മെയിൻലി ചോദിക്കുന്നത് എങ്ങനെയാണ് ചേച്ചി ഡയറ്റ് ചെയ്യണേ. ഡയറ്റ് ചെയ്യണേ ഇത്ര വലിയ കഥയൊന്നും അല്ല കേട്ടോ, അത് വലിയ സംഭവം. കുറച്ച് പേർക്ക് ചെയ്യാമല്ല അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല കേട്ടോ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നല്ലതാണോ, ഹെൽത്തി വേർഷനാണോ ഒന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ആരോഗ്യപ്രദമായിട്ട് മിനിമൽ ആയിട്ടുള്ള എക്സ്പെൻസീവ് അല്ലാതെ നോർമൽ കോസ്റ്റിൽ ചെയ്യാൻ പറ്റുന്ന ഡയറ്റ് പ്ലാനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറ്. എന്നുവെച്ചാൽ വർക്കൗട്ട് നമ്മൾ ചെയ്യിക്കാറുണ്ട്. ഇപ്പോൾ 3 to 4-5 months നമ്മൾ വർക്കൗട്ട് ചെയ്തു തുടങ്ങിയിട്ട്. ഗ്രൂപ്പും ഉണ്ട്, പേഴ്സണൽ ട്രെയിനിങ്ങും ഉണ്ട്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. എല്ലാ വീക്കും ഡിഫറെൻ്റ് ഡയറ്റ് പ്ലാൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. കസ്റ്റമൈസ്ഡ് ഡയറ്റ് പ്ലാനാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ എന്നാന്ന് വെച്ചാൽ പോർഷൻ കൺട്രോൾ ചെയ്യുക. ഇപ്പോൾ ദോശ 3 എണ്ണം തിന്നുവാണെങ്കിൽ 1.5 ആക്കുക, മനസ്സിലായ? അങ്ങനെ. പിന്നെ അതിനകത്ത് ചട്നി ആഡ് ചെയ്യാതെ സാമ്പാറോ കടലക്കറിയോ പരിപ്പ് കറിയോ അങ്ങനെ ഹെൽത്തി വേർഷനിലേക്ക് നമ്മൾ ഒന്നൊന്ന് തിരിച്ചുവിടുക. ഒന്ന് എന്നാ പറയുക, കുപ്പി തിരിക്കുക. അന്നേരം കറക്റ്റായിട്ട്. പിന്നെ ഡിന്നർ ഭയങ്കര ലൈറ്റായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കഴിക്കാതിരിക്കുക. ഞാൻ ഡിന്നർ അങ്ങനെ കഴിക്കാറില്ല കേട്ടോ. നമുക്ക് ഇങ്ങനെ ക്ഷീണമോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ത്രൂ ഔട്ട് നമ്മൾ വെള്ളം, നമ്മുടെ കൂടെ എപ്പോഴും വെള്ള ബോട്ടിൽ ഉണ്ടാവണം. വെള്ളം കുടിച്ചോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പ് വരുത്തുക. പിന്നെ കാലറി ഒന്നും ഇല്ലാത്ത നമ്മൾ ചെറിയ കുക്കമ്പർ, ടൊമാറ്റോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, പിന്നെ ഗ്രീൻ ആപ്പിൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടയ്ക്ക് കഴിക്കാൻ നോക്കാം. അന്നേരം നമുക്ക് വിശപ്പൊന്നും അങ്ങനെ ഇല്ല കേട്ടോ. പിന്നെ അത്യാവശ്യം നട്ട്സ് കഴിക്കണം, പൾസസ് കഴിക്കാം, മുളപ്പിച്ച പയർ കഴിക്കാം, അങ്ങനെ കുറേ നല്ല നല്ല സാധനങ്ങൾ വലിയ ഡെയിലി നമുക്ക് നമ്മുടെ ഫുഡിലേക്ക് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ ചോറ് നമ്മളുടെ ഇതനുസരിച്ച് തന്നെ ചോറ് കൂടുതൽ അങ്ങ് കഴിക്കും. പ്ലേറ്റിൻ്റെ ചെറിയ ഭാഗമായിരിക്കും കറിയിരിക്കുന്നത്. അങ്ങനെയല്ല, നമ്മൾ ഉൾട്ടയൊന്ന് പിടിച്ചു നോക്കി, ചോറ് 3 ടേബിൾ സ്പൂണിൽ കൂടുതൽ പോരുത്, കഴിക്കാതിരിക്കരുത്. എന്നുവെച്ചാൽ അത് എനർജി സോഴ്സ് ആണ് നമുക്ക്, അതിൽ നിന്ന് കാർബ് നമുക്ക് ആവശ്യത്തിന് വേണം ശരീരത്തിന്. അന്നേരം ഒരു 3 ടേബിൾ സ്പൂൺ ഇസ് ഇനഫ് ആൻഡ് മോർ. പിന്നെ കറികൾ, തോരൻ ഉണ്ടാക്കുമ്പോൾ കണ്ടമാന തേങ്ങ അങ്ങിടാതെ മോഡറേറ്റ് ആയിട്ട് കുറച്ച് തേങ്ങ അതിട്ട് കഴിഞ്ഞാൽ ആ തോരൻ നന്നായിട്ട് കഴിക്കാൻ നമുക്ക്. പിന്നെ നമുക്ക് മെഴുക്കുപറ്റി, മെഴുക്കുപറ്റിയിൽ കണ്ടമാനം ഓയിൽ ആഡ് ചെയ്യാതെ നമുക്ക് മെഴുക്കുപറ്റിയും കഴിക്കാം, മനസ്സിലായോ? മോര് കാച്ചിത് കഴിക്കാം, സാമ്പാർ കഴിക്കാം, മീൻകറി തേങ്ങ അരച്ച് വെക്കണ്ട, മുളക് ചാറുണ്ടാക്കണ പോലെ വെച്ചാൽ മതി. അതിനകത്ത് മീൻ കഷ്ണം എടുക്കാം, ഫ്രൈ ചെയ്യണ്ട, മനസ്സിലായോ? അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക കാൽഷ്യം ഉണ്ടോ, പ്രോട്ടീൻ ഉണ്ടോ, പൊട്ടാഷ്യം ഉണ്ടോ, എനർജിക്കുള്ള കാർബൺ ഉണ്ടോ, ഇതൊക്കെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുക. പിന്നെ അത്യാവശ്യം നമ്മൾ നാച്ചുറലായിട്ടുള്ള ഫേസ് പാക്കും കാര്യങ്ങളൊക്കെ വീട്ടിൽ അടുക്കളയിലുള്ള സാധനം കൊണ്ട് നമ്മൾ ഫേസ് പാക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. പിന്നെ വർക്കൗട്ട് ചെയ്യുക മിനിമൽ ആയിട്ട്. നമ്മളൊരു 30 മിനിറ്റെങ്കിലും ഡെയിലി വർക്കൗട്ട് ചെയ്യുക. നടക്കാൻ പോണ നല്ലതാണ്, നമുക്കൊരു ഫ്രഷ് എയറൊക്കെ കിട്ടും. പക്ഷേ വെയിറ്റ് ലോസിന് അത് എത്രമാത്രം ഹെൽപ്ഫുള്ളാന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ പറയണത്. വർക്കൗട്ട് ശരിക്കും ചെയ്യുക. വയറൊക്കെ കുറയണേ വെറുതെ നടന്നിട്ട് നത്തിങ് വെൽ വർക്കൗട്ട്, സത്യത്തിൽ അതാണ്. ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യണം വർക്കൗട്ടിന്. 30 മിനിറ്റെങ്കിലും ഒരു ഡേ വർക്കൗട്ട് ചെയ്താൽ നല്ല വ്യത്യാസം ഉണ്ടായില്ല. അതിനകത്ത് ഒരു തെറ്റുമല്ല കേട്ടോ, അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്. ശരിക്കും വർക്കൗട്ട് ചെയ്യുക. ശരിക്കും വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് റിസൾട്ട് കിട്ടും. ആദ്യത്തെ 2 വീക്ക് നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അത് ഇത്തിരി കഷ്ടപ്പെട്ട് ഡ്രാഗ് ചെയ്ത് ഇത്തിരി പെയിനൊക്കെ ഉണ്ടാവും. നമ്മൾ ആദ്യമായിട്ട് വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പെയിനും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷെ അതങ്ങ് 2 വീക്സ് കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഇഞ്ചസ് ലോസും ഇത്തിരി വെയിറ്റ് റിഡക്ഷനൊക്കെ വരുമ്പോഴേക്കും നമുക്കൊരു കോൺഫിഡൻസ് ആവും. പിന്നെ അങ്ങ് കണ്ടിന്യൂ. സാധാരണ എൻ്റെ ക്ലയൻറ്റ്സ് അങ്ങനെയാണ്, കയറുമ്പോഴേക്കും ചേച്ചി എനിക്ക് ചെയ്യാൻ പറ്റുമോ, എനിക്ക് ബുദ്ധിമുട്ടാവോ, എനിക്ക് ഡയറ്റ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല, വെള്ളം കുടിക്കാൻ പറ്റുമോ എന്നറിയില്ല, ആ കൺഫ്യൂഷൻ പരുവത്തിലാണ് ക്ലയൻറ്റ്സ് എന്നെ അപ്രോച്ച് ചെയ്യാറ്. പക്ഷേ 2 വീക്ക് കഴിയുമ്പോഴേക്കും അവരുടെ റിസൾട്ട് കഴിയുമ്പോൾ പിന്നെ അവരോടൊന്നും പറയണ്ട, അവർ ആസിറ്റീസ് അവർ തന്നെ അവരെ എൻകറേജ് ചെയ്ത് അവരങ്ങ് ചെയ്യുവാം. അന്നേരം ഇങ്ങനത്തെ ക്ലാസ്സിൽ നമ്മൾ ഭയങ്കര ക്രാഷ് ഡയറ്റൊന്നുമല്ല, നമ്മുടെ വീട്ടിലുള്ള അടുക്കളയിലുള്ള ഡയറ്റ് പ്ലാൻ, ഫുഡുള്ള ഡയറ്റ് പ്ലാനും എല്ലാ വീക്കും ഡിഫറെൻ്റ് ഡയറ്റ് പ്ലാനായിരിക്കും. പിന്നെ വർക്കൗട്ടും ഉണ്ടോ, അങ്ങനെ താല്പര്യമുള്ളവർ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയയ്ക്കുക. ഞാൻ നിങ്ങളെ എന്താ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ. അന്നേരം എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യണം. പിന്നെ പോസിറ്റീവായിട്ട് ചിന്തിക്കണം. പലരും നമ്മൾ ചെയ്യാൻ നേരത്തെ കളിയാക്കും, കുറ്റം പറയും, അങ്ങനത്തെയൊക്കെ ഇഷ്യൂസ് അറിയണം. അതൊക്കെ ഒരു ചെവിയിൽ കൂടെ കയറി മറ്റേ ചെവിയിൽ കൂടെ വിടുക. നമ്മൾ നേർ വഴി
ാണോ നടക്കണേന്ന് നമ്മൾ ചിന്തിക്കുക. റൈറ്റ് പാത്താണ്. നമ്മുടെ വീട്ടിലുള്ളവരോട് എല്ലാം പറഞ്ഞിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുക, പിന്നെ ആരെ പേടിക്കേണ്ട ആവശ്യമില്ല, ധൈര്യമായിട്ട് മുമ്പോട്ട് പോവുക. അന്നേരം നമുക്ക് ഇന്ന ഡ്രിങ്കിലേക്ക് കടന്ന ഇന്ന് നമ്മൾ മെയിൻലി വന്നിരിക്കുന്നത് ദേ ഒരു കുക്കമ്പർ വേണം നമുക്ക്. കുക്കമ്പർ ശരിക്കും വാട്ടർ കണ്ടെയ്നർ ഒരു സാധനമാണ്. നമുക്ക് ലൈം വേണം. ലൈം എപ്പോഴും വാങ്ങിക്കുമ്പോൾ ഞാനെപ്പോഴും ശ്രദ്ധ, മോസ്റ്റ്ലി എനിക്ക് കിട്ടണ അനുസരിച്ച് ഡാർക്ക് ഗ്രീൻ കളർ ഞാൻ പ്രിഫർ ചെയ്യും മാക്സിമം. കിട്ടാത്ത ദിവസം ഉണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചി, ഇഞ്ചി നല്ലതാണ് കേട്ടോ, നമ്മുടെ വെയ്റ്റ് ലോസിന് നല്ലൊരു സംഭവം. പിന്നെ നമ്മുടെ സ്വന്തം നാട്ടിലുള്ള കറിവേപ്പില, ഇത്തിരി വാടിപ്പോയിട്ടുണ്ട് ക്ഷമിക്കാം, കറിവേപ്പില. പിന്നെ സിനമൻ പൗഡർ, ഇതെല്ലാം കൂടെ നമുക്കൊരു ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ. അടുക്കളയിലേക്ക് പോവാം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ സിന്ധു. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വെയ്റ്റ് ലോസ് ഡ്രിങ്കാണ്. അങ്ങനെ കുറച്ച് പേരൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ച് പേർ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു, കുറേ കാര്യങ്ങൾ എന്നോട് ചോദിച്ചു. മെയിൻലി ചോദിക്കുന്നത് എങ്ങനെയാണ് ചേച്ചി ഡയറ്റ് ചെയ്യണേ. ഡയറ്റ് ചെയ്യുന്ന ഇത്ര വലിയ കഥയൊന്നുമല്ല കേട്ടോ, അത് വലിയ സംഭവം. കുറച്ച് പേർക്ക് ചെയ്യാം, കുറച്ച് പേർക്ക് ചെയ്യാമല്ല, അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല കേട്ടോ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നല്ലതാണോ, ഹെൽത്തി വേർഷനാണോ എന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ആരോഗ്യപ്രദമായിട്ട് മിനിമൽ ആയിട്ടുള്ള, എക്സ്പെൻസീവ് അല്ലാതെ നോർമൽ കോസ്റ്റിൽ ചെയ്യാൻ പറ്റുന്ന ഡയറ്റ് പ്ലാനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറ്. എന്നുവെച്ചാൽ വർക്കൗട്ട് നമ്മൾ ചെയ്യിക്കാറുണ്ട്. ഇപ്പോൾ 3 to 4-5 months നമ്മൾ വർക്കൗട്ട് ചെയ്തു തുടങ്ങിയിട്ട്. ഗ്രൂപ്പും ഉണ്ട്, പേഴ്സണൽ ട്രെയിനിങ് ഉണ്ട്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. എല്ലാ വീക്കും ഡിഫറെൻ്റ് ഡയറ്റ് പ്ലാൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. കസ്റ്റമൈസ്ഡ് ഡയറ്റ് പ്ലാനാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ എന്നാന്ന് വെച്ചാൽ പോർഷൻ കൺട്രോൾ ചെയ്യുക. ഇപ്പോൾ ദോശ 3 തിന്നുവാണെങ്കിൽ 1.5 മനസ്സിലായ അങ്ങനെ. പിന്നെ അതിനകത്ത് ചട്നി ആഡ് ചെയ്യാതെ സാമ്പാറോ കടലക്കറിയോ പരിപ്പ് കറിയോ അങ്ങനെ അങ്ങനെ ഹെൽത്തി വേർഷനിലേക്ക് നമ്മൾ ഒന്നൊന്ന് തിരിച്ചുവിടുക. ഒന്ന് എന്നാ പറയുക, കുപ്പി തിരികളോ തിരിക്കുക. അന്നേരം കറക്റ്റായിട്ട്. പിന്നെ ഡിന്നർ ഭയങ്കര ലൈറ്റായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കഴിക്കാതിരിക്കുക. ഞാൻ ഡിന്നർ അങ്ങനെ കഴിക്കാറില്ല കേട്ടോ. നമുക്ക് ഇങ്ങനെ ക്ഷീണമോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ത്രൂ ഔട്ട് നമ്മൾ വെള്ളം, നമ്മുടെ കൂടെ എപ്പോഴും വെള്ള ബോട്ടിൽ ഉണ്ടാവണം. വെള്ളം കുടിച്ചോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പ് വരുത്തുക. പിന്നെ കാലറി ഒന്നും ഇല്ലാത്ത നമ്മൾ ചെറിയ കുക്കമ്പർ, ടൊമാറ്റോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, പിന്നെ ഗ്രീൻ ആപ്പിൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടയ്ക്ക് കഴിക്കാൻ നോക്കാം. അന്നേരം നമുക്ക് വിശപ്പൊന്നും അങ്ങനെ ഇല്ല കേട്ടോ. പിന്നെ അത്യാവശ്യം നട്ട്സ് കഴിക്കണം, പൾസസ് കഴിക്കാം, മുളപ്പിച്ച പയർ കഴിക്കാം, അങ്ങനെ കുറേ നല്ല നല്ല സാധനങ്ങൾ വലിയ ഡെയിലി നമുക്ക് നമ്മുടെ ഫുഡിലേക്ക് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ ചോറ് നമ്മളുടെ ഇതനുസരിച്ച് തന്നെ ചോറ് കൂടുതൽ അങ്ങ് കഴിക്കും. പ്ലേറ്റിൻ്റെ ചെറിയ ഭാഗമായിരിക്കും കറി ഇരിക്കുന്നത്. അങ്ങനെയല്ല, നമ്മൾ ഉൾട്ടയൊന്ന് പിടിച്ചു നോക്കി, ചോറ് 3 tablespoons കൂടുതൽ പോരുത്, കഴിക്കാതിരിക്കരുത്. എന്നാ വെച്ചാൽ അത് എനർജി സോഴ്സാണ് നമുക്ക്, അതിൽ നിന്ന് കാർബ് നമുക്ക് ആവശ്യത്തിന് വേണം ശരീരത്തിൽ. അന്നേരം ഒരു 3 tablespoons ഇസ് ഇനഫ് ആൻഡ് മോർ. പിന്നെ കറികൾ, തോരൻ ഉണ്ടാക്കുമ്പോൾ കണ്ടമാന തേങ്ങ അങ്ങിടാതെ ഓൾറൈറ്റ് ആയിട്ട് കുറച്ച് തേങ്ങ അതിട്ട് കഴിഞ്ഞാൽ ആ തോര നന്നായിട്ട് കഴിക്കാൻ നമുക്ക്. പിന്നെ നമുക്ക് മെഴുക്കുപറ്റി, മെഴുക്കുപറ്റിയിൽ കണ്ടമാനം ഓയിൽ ആഡ് ചെയ്യാതെ നമുക്ക് മെഴുക്കുപറ്റിയും കഴിക്കാം, മനസ്സിലായ. മോര് കാച്ചി ഇത് കഴിക്കാം, സാമ്പാർ കഴിക്കാം, മീൻകറി തേങ്ങ അരച്ച് വെക്കണ്ട, മുളക് അരിച്ച് വെച്ച മുളക് ചാറുണ്ടാക്കണ പോലെ വെച്ചാൽ മതി. അതിനകത്ത് മീൻ കഷ്ണം എടുക്കാം, ഫ്രൈ ചെയ്യണ്ട, മനസ്സിലായ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക കാൽഷ്യം ഉണ്ടോ, പ്രോട്ടീൻ ഉണ്ടോ, പൊട്ടാഷ്യം ഉണ്ടോ, എനർജിക്കുള്ള കാർബൺ ഉണ്ടോ, ഇതൊക്കെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുക. പിന്നെ അത്യാവശ്യം നമ്മൾ നാച്ചുറലായിട്ടുള്ള ഫേസ് പാക്കും കാര്യങ്ങളൊക്കെ വീട്ടിൽ അടുക്കളയിലുള്ള സാധനം കൊണ്ട് നമ്മൾ ഫേസ് പാക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. പിന്നെ വർക്കൗട്ട് ചെയ്യുക മിനിമൽ ആയിട്ട്. നമ്മളൊരു 30 എങ്കിലും ഡെയിലി വർക്കൗട്ട് ചെയ്യുക. നടക്കാൻ പോണ നല്ലതാണ്, നമുക്കൊരു ഫ്രഷ് എയറൊക്കെ കിട്ടും. പക്ഷേ വെയ്റ്റ് ലോസിന് അത് എത്രമാത്രം ഹെൽപ്ഫുള്ളാന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ പറയണത്, വർക്കൗട്ട് ശരിക്കും ചെയ്യുക. വയറൊക്കെ കുറയണേ വെറുതെ നടന്നിട്ട് നത്തിങ് വെൽ വർക്കൗട്ട്, സത്യത്തിൽ അതാണ്. ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യണം വർക്കൗട്ടിന്. 30 എങ്കിലും ഒരു ഡേ വർക്കൗട്ട് ചെയ്താൽ നല്ല വ്യത്യാസം എന്തായാലും അതിനകത്ത് ഒരു അത് ഒരു തെറ്റുമല്ല കേട്ടോ. അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ് ശരിക്കും വർക്കൗട്ട് ചെയ്യുക. ശരിക്കും വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് റിസൾട്ട് കിട്ടും. ആദ്യത്തെ 2 നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അത് ഇത്തിരി കഷ്ടപ്പെട്ട് ഡ്രാഗ് ചെയ്ത് ഇത്തിരി പെയിനൊക്കെ ഉണ്ടാവും. നമ്മൾ ആദ്യമായിട്ട് വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പെയിനും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും കേട്ടോ.
പക്ഷെ അതങ്ങ് 2 weeks കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഇഞ്ചസ് ലോസും ഇത്തിരി വെയിറ്റ് റിഡക്ഷൻ ഒക്കെ വരുമ്പോഴേക്കും നമുക്കൊരു കോൺഫിഡൻസ് ആവും, പിന്നെ അങ്ങ് കണ്ടിന്യൂ. സാധാരണ എൻ്റെ ക്ലയൻറ്റ്സ് അങ്ങനെയാണ്, കയറുമ്പോഴേക്കും ചേച്ചി എനിക്ക് ചെയ്യാൻ പറ്റുമോ, എനിക്ക് ബുദ്ധിമുട്ടാവോ, എനിക്ക് ഡയറ്റ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല, വെള്ളം കുടിക്കാൻ പറ്റുമോ എന്നറിയില്ല, ആ കൺഫ്യൂഷൻ പരവത്തിലാണ് ക്ലയൻറ്റ്സ് എന്നെ അപ്രോച്ച് ചെയ്യാറ്. പക്ഷേ 2 weeks കഴിയുമ്പോഴേക്കും അവരുടെ റിസൾട്ട് കഴിയുമ്പോൾ പിന്നെ അവരോടൊന്നും പറയണ്ട, അവരുടെ ആസിറ്റ് ഈസ് അവർ തന്നെ അവരെ എൻകറേജ് ചെയ്ത് അവരങ്ങ് ചെയ്യുക. അന്നേരം ഇങ്ങനെ ഇങ്ങനത്തെ ക്ലാസ്സിൽ നമ്മൾ ഭയങ്കര ക്രാഷ് ഡയറ്റൊന്നുമല്ല, നമ്മുടെ വീട്ടിലുള്ള അടുക്കളയിലുള്ള ഡയറ്റ് പ്ലാൻ, ഫുഡുള്ള ഡയറ്റ് പ്ലാനും എല്ലാ വീക്കും ഡിഫറെൻ്റ് ഡയറ്റ് പ്ലാനായിരിക്കും. പിന്നെ വർക്കൗട്ടും ഉണ്ടോ, അങ്ങനെ താല്പര്യമുള്ളവർ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയയ്ക്കുക, ഞാൻ നിങ്ങളെ എന്താ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ. അന്നേരം എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യണം, പിന്നെ പോസിറ്റീവായിട്ട് ചിന്തിക്കണം. പലരും നമ്മൾ ചെയ്യാൻ നേരത്തെ കളിയാക്കും, കുറ്റം പറയും, അങ്ങനത്തെയൊക്കെ ഇഷ്യൂസ് അറിയണം. അതൊക്കെ ഒരു ചെവി കൂടെ കയറി മറ്റേ ചെവി കൂടെ വിടുക. നമുക്ക് നമ്മുടെ നേർവഴിയിലാണോ നടക്കണേന്ന് നമ്മൾ ചിന്തിക്കുക. റൈറ്റ് പാത്താണ്, നമ്മുടെ വീട്ടിലുള്ളവരോട് എല്ലാം പറഞ്ഞിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഈ 2 കാര്യങ്ങൾ ചെയ്യുക, പിന്നെ ആരെ പേടിക്കേണ്ട ആവശ്യമില്ല, ധൈര്യമായിട്ട് മുമ്പോട്ട് പോവുക. അന്നേരം നമുക്ക് ഇന്ന ഡ്രിങ്കിലേക്ക് കടന്ന, ഇന്ന് നമ്മൾ മെയിൻലി വന്നിരിക്കുന്നത് ദേ ഒരു കുക്കമ്പർ വേണം നമുക്ക്. കുക്കമ്പർ ശരിക്കും വാട്ടർ കണ്ടെയ്നർ ഒരു സാധനമാണ്. നമുക്ക് ലൈം വേണം, ലൈം എപ്പോഴും വാങ്ങിക്കുമ്പോൾ ഞാനെപ്പോഴും ശ്രദ്ധ, മോസ്റ്റ്ലി എനിക്ക് കിട്ടണ അനുസരിച്ച് ഡാർക്ക് ഗ്രീൻ കളർ ഞാൻ പ്രിഫർ ചെയ്യും മാക്സിമം, കിട്ടാത്ത ദിവസം ഉണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചി, ഇഞ്ചി നല്ലതാണ് കേട്ടോ, നമ്മുടെ വെയിറ്റ് ലോസിന് നല്ലൊരു സംഭവം. പിന്നെ നമ്മുടെ സ്വന്തം നാട്ടിലുള്ള കറിവേപ്പില, ഇത്തിരി വാടിപ്പോയിട്ടുണ്ട് ക്ഷമിക്കാം, കറിവേപ്പില. പിന്നെ സിനമൻ പൗഡർ, ഇതെല്ലാം കൂടെ നമുക്കൊരു ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ. അടുക്കളയിലേക്ക് പോവാം, ഗെറ്റ് റെഡി. നമുക്ക് ആദ്യമേ കറിവേപ്പില ഉണ്ടല്ലോ, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടേക്കാം. ഇത്തിരി എളുപ്പമായിക്കോട്ടെ, കറിവേപ്പില കട്ട് ചെയ്തിട്ടാം. കുറച്ച് കറിവേപ്പ് ഫ്രഷ് ആണ് എപ്പോഴും നല്ലത്. എൻ്റെ വാടി പോയി, ഇപ്പം ട്യൂസ്ഡേ ഒക്കെ ആയില്ലേ. പിന്നെ നമ്മുടെ കുക്കമ്പർ, കുക്കമ്പർ എപ്പോഴും നല്ലതാണ് കേട്ടോ. നമുക്ക് ഇത്തിരി ചെറുതായിട്ട് ഇട്ടേക്കാം, അന്നേരം നമുക്കൊരു സ്മൂത്തി പോലെ എടുക്കത്തക്ക രീതിയിൽ വേണം കേട്ടോ ഇടാനായിട്ട്. അന്നേരം കറിവേപ്പില, കുക്കമ്പർ, ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കണം എന്തോരം വെള്ളം ഇടയ്ക്ക് കുടിക്കാൻ പറ്റുന്നത്. ഞാനങ്ങനെയാണ്, നമ്മളെല്ലാം ഞാൻ ബെഡ്റൂമിലും വെള്ളം വെച്ചിട്ടുണ്ട്, കിച്ചണിലും വെള്ളം വെച്ചിട്ടുണ്ട്. അന്നേരം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാനുള്ള ടെൻഡൻസി വരെ, അന്നേരം വെള്ളം കുടിച്ചോളും. വെള്ളം കുടിക്കുമ്പോഴേക്കും നമ്മുടെ വയറൊക്കെ ക്ലിയർ ആവുകയും ചെയ്യും, സ്കിന്നെ ഗ്ലോ ആവും, ഹെയർ ഓക്കെ ആവും, അങ്ങനെ പലവിധ കാര്യങ്ങൾ നമുക്ക് ഒറ്റയടിക്ക് നടത്താൻ പറ്റും കേട്ടോ. ഇപ്പം വരാം, ഒരു ബെല്ലടിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് കിച്ചൺ ഒഴിവാക്കി കൊടുക്കേണ്ട വന്നു, കുക്ക് ചെയ്യണ ചേട്ടൻ വന്നു. ഇനിയിപ്പോൾ കിച്ചണിൽ എനിക്ക് പ്രവേശനമില്ല. നമുക്ക് ഇഞ്ചി, ഇഞ്ചി ശരിക്കും കട്ട് ചെയ്ത് നമുക്കൊന്ന് ഇടാം കേട്ടോ, ചെറുതായിട്ട് കട്ട് ചെയ്ത്. നമുക്ക് ഇഞ്ചി എപ്പോഴും വെയിറ്റ് ലോസിന് ഭയങ്കര നല്ലതാണ്. കുക്കമ്പർ എപ്പോഴും വെള്ളം, നമ്മുടെ ശരീരത്തിലേക്ക് വെള്ളം എടുക്കാനായിട്ട് അത് നല്ലതാണ്. നമ്മൾ വെള്ളം ഇടയ്ക്ക് കുടിച്ചുകൊണ്ടിരിക്കണം കേട്ടോ, നമ്മളെപ്പോഴും മേക്ക് ഷുവർ ആയിരിക്കണം വെള്ളം. പിന്നെ വെള്ളത്തിൻ്റെ കൂടെ നമുക്ക് എന്നാ പ്രയോജനം കിട്ടുന്നത്, ഹെയർ, സ്കിന്ന് ഭയങ്കര, പിന്നെ ഡൈജഷൻ, ഡൈജഷൻ ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ് ആണ് നമ്മുടെ ഹെൽത്തിന്. നമ്മുടെ വേസ്റ്റ് സ്റ്റക്കായി ടമ്മി കിടന്ന ഒന്ന്, വേസ്റ്റേജ് നമ്മുടെ ടമ്മി ഇതായിപ്പോവും, സെക്കൻഡ് തിങ് നമുക്ക് സംഭവിക്കുന്നത് ഇഞ്ചസ് കൂടും, ഹെൽത്ത് പോകും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് ഇത്തിരി സിനമൻ പൗഡറും കൂടെ ആഡ് ചെയ്യണം. സി, ഇനി നമുക്ക് ജാറിലിട്ട് അടിച്ചിട്ട് വരാം. പിന്നെ ഒരു സാധനം കൂടെ ആഡ് ചെയ്യണം കേട്ടോ, അന്നേരം കാണിച്ചുതരാം. അടിച്ചിട്ട് വരട്ടെ ഞാൻ, എന്നത്തേക്ക് വെയിറ്റ് ചെയ്യണേ. പിന്നെ ആരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ ചിലവരെനിക്ക് വാട്സപ്പിൽ മെസ്സേജ് വിടുമ്പോൾ ഞാൻ ഓർക്ക് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തെങ്കിലോന്ന്, അന്നേരം നിങ്ങളെ പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അന്നേരം നമുക്ക് ചെയ്യണതിൻ്റെ ഒരു റിസൾട്ട് നമുക്കൊരു ഫീൽ ചെയ്യുമല്ലോ, സി നമ്മൾ ചെയ്തിട്ട് നല്ലതാന്ന്. ചാനലിൽ കാണുമ്പം യൂട്യൂബേഴ്സിന് ഭയങ്കര സന്തോഷമാണ്, ബേസിക്കലി ഞങ്ങൾക്കൊരു സന്തോഷമാണ്. നിങ്ങളുടെ ലൈക്ക് ഇപ്പോൾ കുറേ പേര് വരുന്നുണ്ട്, പക്ഷേ കമൻ്റ് ഇടണല്ലോ, കമൻ്റ് ഇടുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. അന്നേരം സമയമുള്ളവർ ഒരു കമൻറ്റ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രിങ്ക് ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അന്നേരം ഞാൻ ഇപ്പം സ്മൂത്തി ജാറിലാണ് ഞാൻ അടിക്കണേ, അടിച്ചിട്ട് വരാം. അയ്യോ, അടിക്കാൻ സമയമായിട്ടില്ല കേട്ടോ, നമുക്ക് നാരങ്ങ പിഴിയണം.
നാരങ്ങ പച്ച ഡാർക്ക് ഗ്രീൻ നാരങ്ങയാണ് ഭയങ്കര നല്ലതാണ് വെയിറ്റ് ലോസിന് നന്നായിട്ട് പിഴിഞ്ഞ് അയ്യോ നാരങ്ങ എപ്പോഴും നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് നേരം മുമ്പ് എടുത്ത് വെക്കണം കേട്ടോ അന്നേരം ആ ശരിക്കും അതിനകത്തുള്ള ജ്യൂസ് നമുക്ക് കിട്ടുള്ളൂ ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യണേ യെസ് കുറച്ച് വെള്ളം ഞാനും കൂടെ കുടിക്കട്ടെ ഇനി നമുക്ക് ഇത് അടിച്ചിട്ട് വരാം നമ്മുടെ വെയിറ്റ് ലോസ് ഡ്രിങ്ക് തയ്യാർ ഞാൻ എൻ്റെ കൂടെ കുറച്ച് ചിയ സീഡും കൂടെ നമ്മളിങ്ങനെ കുതിർത്തി ഞാനൊരു പോട്ടിലാക്കി വെച്ചേക്കുക ഇടയ്ക്കിടയ്ക്ക് ഇടാനായിട്ട് ഏത് ഡ്രിങ്ക്സിനും മോസ്റ്റ്ലി ഞാൻ ആഡ് ചെയ്യാറുണ്ട് ഇങ്ങനെയൊക്കെ ഇത് അകത്ത് ചെല്ലാൻ പറ്റൂ ചിയ സീഡ് ഒത്തിരി ഗുണങ്ങളും ഉണ്ട് പ്ലസ് നമുക്ക് ഡൈജഷന് ഹെൽപ്പ് ചെയ്യണേട്ടോ അന്നേരം ഇതും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സംഭവം റെഡിയായി ടേസ്റ്റ് ആണോന്ന് ചോദിച്ചാൽ വലിയ ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ നമ്മുടെ ഈ വെയിറ്റ് ലോസ് ഡ്രിങ്കിൽ പലതും ടേസ്റ്റ് ഇല്ലാത്ത സാധനങ്ങളൊക്കെ ഞാൻ കഴിക്കാറും കുടിക്കാറൊക്കെ ഉണ്ട് കേട്ടോ അന്നേരത്തെ ഒരു ബുദ്ധിമുട്ടുള്ളൂ പിന്നെ നമുക്ക് ആ റിസൾട്ട് പിറ്റേ ദിവസം കാണുമ്പോഴേക്കും ഭയങ്കര സന്തോഷമാണ് വർക്കൗട്ടും കൊണ്ട് ചെയ്യണം കേട്ടോ നമ്മൾ വർക്കൗട്ട് ചെയ്യാതെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ വർക്കൗട്ട് ചെയ്യാതെ നമ്മുടെ ഡയറ്റും വെയിറ്റ് ലോസ് ഡ്രിങ്കും മാത്രം കുടിച്ചാൽ അത്ര റിസൾട്ട് കിട്ടില്ല രണ്ട് ഒരുപോലെ കോമ്പോസിഷനിൽ നമ്മൾ കൊണ്ടുപോകണം വർക്കൗട്ടും ചെയ്യണം ഡയറ്റും ചെയ്യണം വെള്ളം നന്നായിട്ട് കുടിക്കണം അങ്ങനെ ശരിക്കും രണ്ടിലും നമ്മൾ എഫേർട്ട് ഇടണം എന്നാലേ നമുക്ക് ആ ബെനിഫിറ്റ് കിട്ടുള്ളൂ ഇപ്പോൾ വർക്കൗട്ട് മാത്രം ചെയ്താലും ഒരു 90% ഓക്കെ പക്ഷെ ഡയറ്റ് ഇല്ലാതെ എന്ത് ചെയ്യും നമ്മൾ വർക്കൗട്ട് ചെയ്യും അതിൻ്റെ ഗ്യാലറി ബേണായി കഴിയുമ്പോൾ അടുത്തത് നമ്മൾ ഇൻടേക്ക് എടുക്കും ദർ ഇസ് നോ യൂസ് അല്ലേ പിന്നെ വർക്കൗട്ട് ചെയ്തിട്ട് ഡയറ്റ് ചെയ്യാതെ ഇരുന്നതെന്നു വെച്ചാൽ നമുക്ക് വേണ്ട സാധനങ്ങൾ കഴിച്ചോ എന്ന് ഉറപ്പ് വരണ്ടേ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ആരോഗ്യപ്രദമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ കഴിച്ചോ എന്ന് ഉറപ്പ് വരുത്തണം അല്ലെങ്കിൽ നമുക്ക് എന്നാ പ്രയോജനം നേരം ഒന്ന് ശ്രദ്ധിക്കണേ വലിയ ടേസ്റ്റ് ഒന്നുമില്ല ഇത്തിരി ടേസ്റ്റ് കുറവൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഞാൻ കുടിക്കും അതിന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനും നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുക അതാണ് അതിൻ്റെ കാര്യം അന്നേരം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വെയിറ്റ് ലോസ് സംഭവിക്കും വർക്കൗട്ടിന് താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കുക ഡൗട്ട്സ് ഉള്ളെങ്കിൽ ചോദിക്കുക എല്ലാം ക്ലിയർ ചെയ്ത് തരും കേട്ടോ എനിക്കറിയാവുന്ന ഞാൻ വലിയ ട്രെയിനറോ വലിയ സംഭവമൊന്നും അല്ല എൻ്റെ എക്സ്പീരിയൻസിന് എനിക്കുണ്ടായ എൻ്റെ ശരീരത്തിലുണ്ടായ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും അങ്ങനെയാണ് ഞാൻ ക്ലയൻസിനെ ട്രെയിൻ ചെയ്യുന്നത് ഓക്കെ നേരം താല്പര്യമുള്ളവർ മെസ്സേജ് അയയ്ക്കുക പിന്നെ ഒരു ലൈക്കും ഒരു സബ്സ്ക്രൈബും ഒരു കമൻറ്റും പിന്നെ ഒന്ന് ഷെയറൊക്കെ ചെയ്താൽ ഉപകാരമായിരിക്കും അപ്പം വീണ്ടും വരാം താങ്ക് യു